പ്രിയങ്കാഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ വിമർശനം ഘടിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി. രാഹുൽ വയനാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി എന്നാണ് ബി ജെ പിയുടെ വിമർശനം. എന്നാൽ സി പി എം ഇതുവരെ കോൺഗ്രസിൻ്റെ നീക്കത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതേസമയം പ്രധാനമന്ത്രി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച 2014 ഉയർത്തിക്കാണിച്ചാണ് കോൺഗ്രസിൻ്റെ പ്രതിരോധം. കൂടുതൽ വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിപ്പിക്കുവാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ വിമർശനം നിലവിൽ ബി ജെ പി കടുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സി പി എം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ഈ ഘട്ടം വരെയും പുറത്തു വന്നിട്ടില്ല. ആരാകും പ്രിയങ്കയ്ക്കെതിരെ ആ മണ്ഡലങ്ങളിൽ ഈ ഇരുപക്ഷത്തുമായി മത്സരിക്കുക എന്നത് സംബന്ധിച്ച ഒരു അനുമാനത്തിലേക്ക് എത്താൻ നമുക്കിപ്പോൾ സാധിക്കുമോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മാനങ്ങൾ? നന്ദു, ഗുഡ് മോർണിംഗ്. ഏതായാലും വലിയ രീതിയിൽ വീണ്ടും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ചയാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയത്. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ തന്നെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ രണ്ട് തവണയും കേരളത്തിലെ UDFന്റെ വിജയത്തിന് നിർണായക പങ്ക് വഹിച്ച നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും എത്തിയപ്പോൾ തന്നെ BJP വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നത് രാഹുൽ ഗാന്ധി അടുത്ത ഏതെങ്കിലും മണ്ഡലത്തിൽ UPയിൽ നിന്ന് മത്സരിക്കുമെങ്കിൽ അത് വ്യക്തമാക്കിയിട്ട് വേണം വയനാട്ടിൽ ജനവിധി തേടാൻ എന്നുള്ളതായിരുന്നു BJPയുടെ വിമർശനം. ആ വിമർശനം പക്ഷേ കോൺഗ്രസ് കാര്യമാക്കില്ല, അത്തരമൊരു നീക്കത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് ആ സമയത്ത് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം റായ്ബറേലി നിലനിർത്താൻ മത്സരിക്കാൻ തീരുമാനിക്കുകയും അത് നിലനിർത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം എടുക്കുമ്പോൾ സ്വാഭാവികമായും വയനാട് ഒഴിയാൻ തന്നെയാണ് തീരുമാനിച്ചത്. വയനാട് ഒഴിയുമ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് കണ്ടതാണ് സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രനാണ് മത്സരിച്ചത്. അദ്ദേഹം തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരം വിമർശനങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തത്. വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വെറുതെ ആകും എന്നുള്ളതായിരുന്നു BJPയുടെ ആ സമയത്തെ പ്രചരണം. അത് തങ്ങൾ പറഞ്ഞത് കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടുകയും ഒപ്പം തന്നെ അത് സത്യമാണ് തെളിയുകയും ചെയ്തു എന്നുള്ളതാണ് BJP ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയമായി ജയിക്കാൻ വേണ്ടി ഒരു മണ്ഡലം അല്ലെങ്കിൽ നിലനിൽക്കാൻ വേണ്ടി ഒരു മണ്ഡലമായി മാത്രമാണ് വയനാടിനെ കോൺഗ്രസ്സുകാർ കാണുന്നത് എന്നുള്ളതാണ് BJP വിമർശനമായി ഉന്നയിക്കുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ അവിടെ ഇറക്കുന്നതോടെ കോൺഗ്രസ് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ BJPക്ക് അനുകൂലമായ ചില നീക്കങ്ങൾ നടക്കുന്നു. അത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ മുൻനിർത്തി സ്ത്രീകളുടെ വോട്ടുകൾ നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വോട്ടുകൾ വലിയ രീതിയിൽ പല മണ്ഡലങ്ങളിലും BJPക്ക് ഗുണം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് തൃശൂരിലടക്കം പ്രധാനമന്ത്രി പ്രചരണം നടത്തിയതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിലടക്കം അത് നിർണായകമാകുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായും സ്ത്രീ വോട്ടർമാർക്കിടയിൽ BJPക്ക് ഇടയിലേക്കുള്ള ഒരു പിന്തുണ വർദ്ധിക്കുന്നു. അതിനെ മറികടക്കാൻ ഒരു ദേശീയ നേതാവ്, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയെ പോലെ നേതാവിനെ ഇറക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തിയത്. സംസ്ഥാന നേതൃത്വം അതേ അഭിപ്രായമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധി സംസ്ഥാനത്തേക്ക് വരുന്നത്. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അത്തരമൊരു നീക്കത്തിൻ്റെ കൂടി ഭാഗമാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൃപ്തി നിലനിൽക്കുന്ന KM മുരളീധരൻ അടക്കം വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ ACC ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും രാവിലെ സുരേന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് എന്താണ് BJPയുടെ നിലപാട്, ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യങ്ങളിൽ ഏതായാലും നിലപാടെടുക്കും. ഈ ഇത്തരം BJPയുടെ ഇത്തരം പ്രചരണങ്ങളുണ്ട്, അതായത് ഇങ്ങനെ ആ ജനങ്ങളെ ആകെ കൈയൊഴിഞ്ഞാണ് അദ്ദേഹം പോയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളെ 2014 വാരണാസിയിലും വഡോദരയിലും പ്രധാനമന്ത്രി മത്സരിച്ചു. ഒടുവിൽ വാരണാസി നിലനിർത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി വഡോദരക്കാരെ കൈവിട്ടപ്പോൾ എന്തുകൊണ്ട് BJP മൗനം പാലിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപണമായി, വിമർശനമായി, അതിന് മറുപടിയായി മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ CPMO ഇടതു നേതാക്കളോ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല. CPക്കാണ് സീറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ CPI ആരെ നിർത്തും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആനിരാജ വീണ്ടും മത്സരിക്കണമെന്നൊരു ആവശ്യം നേതൃത്വത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ട് വനിതകൾ മത്സരിക്കുമ്പോൾ വലിയ പോരാട്ടമുണ്ടാകും. മാത്രമല്ല വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീന ശക്തിയാകാൻ ആനിരാജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് CPM വിലയിരുത്തുകയും ഇടതുപക്ഷം വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ആ പശ്ചാത്തലത്തിൽ CPMന്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും CPI എക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുക. നന്ദു. ശരി, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.